ഞാൻ എങ്ങനെയാടാ ഇരിക്കുന്നത്? എന്റെ ഇരിപ്പ് മാറ്റി. ഹലോ മിസ്റ്റർ പെരേര, എന്റെ സിഗ്നേച്ചർ സ്റ്റെപ്സ് ഒന്നും ഇട്ടില്ലേ? പറ്റിയില്ല. നന്നായി. അപ്പൊ ഡയലോഗിന് വരെ ഓടിച്ചാടി വന്ന് പെൺകുട്ടികളുടെ ഡാൻസ് ഇതാണ് എന്റെ ജോലിന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ പ്രൊഡ്യൂസറെ, നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. അതില് ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന് അവരെയും ഇമിറ്റേറ്റ് ചെയ്ത് പിന്നെ അതില് അവരുടെ ഫാമിലിയെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഹോൾ സെഗ്മെന്റിന്റെ പല പല ഐ മീൻ നമ്മുടെ പ്രോഗ്രാമിന്റെ പല പല സെഗ്മെന്റുകളെ ഉൾക്കൊള്ളിച്ച് കണ്ടസ്റ്റൻസിനെയും അവരുടെ ഫാമിലിയെയും എല്ലാം ഉൾപ്പെടുത്തി വന്നപ്പോൾ ശരിക്കും നമ്മുടെ നായക നായകൻ്റെ ഒരു ഓവറോൾ ഒരു ഒരു എസൻസ് ശരിക്കും നമുക്ക് കിട്ടി ഈ ഒരു ദശാവതാരത്തിലൂടെ. എന്തായാലും ഇതിൻ്റെ ഐഡിയ ആരാണോ അയാളെ എനിക്കൊന്ന് കാണണം. നമുക്ക് എല്ലാവർക്കും വിശദമായിട്ടൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. പ്രൊഡ്യൂസർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ പ്രാവശ്യം നിർബന്ധിക്കുമ്പോഴാണ് ചാക്കോച്ചൻ ഇവിടെ വന്ന് പെർഫോം ചെയ്യാറുള്ളത് എന്നുള്ള സത്യം പറഞ്ഞോളം പറഞ്ഞു. വേണമെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്തായാലും ഇത് ഈ ഒരു ഐഡിയയും അത് നിങ്ങളത് എനാക്ട് ചെയ്തതും എന്റെ മൊത്തം ഒരു ഫണ്ടും പരിപാടികളും കാര്യങ്ങളും എല്ലാം രസമായിരുന്നു. ദശാവതാരത്തിന്റെ ഒരു ഒരു ഉഗ്രൻ ഫിനാലെ കണ്ടൊരു പ്രതീതിയുണ്ട്. ബാക്കി എല്ലാവരുടെ വായി എന്നുള്ളത് നേരിട്ട് കേട്ടു. ചാക്കു എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇന്ന് വിശ്വം ചെയ്ത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വിശ്വം അവിടെ ഇരിക്കണ കാണുമ്പോ ഞാൻ കണ്ണാടിയിൽ നോക്കണ പോലെ എനിക്ക് തോന്നി. രൂപത്തിൽ എന്നേക്കാൾ സുന്ദരനാണ് വിശ്വമെങ്കിലും ഞാൻ ഇരിക്കുന്നത് കൈകൊത്ത് ഇരിക്കുന്നത് അതൊക്കെ അത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ഓരോ സ്ഥലത്തുള്ള റിയാക്ഷൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വിശ്വ തന്നെയാണ്. പിന്നെ എക്സലന്റ് ആയിട്ട് ആഡിസനെ ചെയ്തത് ശംഭു. ആഡിസന്റെ ശബ്ദം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ആഡിസ് വളരെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ആഡിസ് വളരെ ഗംഭീരമായിട്ട് ഡി ഡിനെ ചെയ്തു. ആ വരവ് കറക്റ്റ് ആയിരുന്നു. ഡി ഡി വരുന്ന വരവൊക്കെ കറക്റ്റ്. ദർശനയ്ക്ക് ഭയങ്കരമായിട്ട് സമൃദ്ധയുടെ റിസംബ്ലൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും മാളു മിന്റു അതുപോലെ തേജുവും എനിക്ക് അത് പ്രത്യേകിച്ച് പറയണം. അത് ഒരാളുടെ അച്ഛനും ഒരാളുടെ അമ്മയും അല്ല. എനിക്ക് അത് മാത്രമാണ് കുറച്ചൊരു ടെൻഷനായത്. കാരണം വെച്ചാൽ പാരൻസിനെ ഇതിലേക്ക് കൊണ്ടിരുമ്പോൾ അവർക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ പാരൻസും ഇതൊരു തമാശയായിട്ട് കുട്ടികളുടെ കുസൃതിയായിട്ടും ഇരിക്കണം. ഇതൊക്കെ എക്സാജറേഷൻ സാധനങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നിങ്ങൾ വളരെ കറക്റ്റായിട്ട് ഇന്നസെന്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. വളരെ നന്നായി. ഇത് വെച്ചാൽ ഒരു നമ്മള് നമ്മളെ തന്നെ കളിയാക്കാൻ കഴിയാന്ന് നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അത് നമുക്ക് കിട്ടി അല്ലേ. ഞാൻ പറയണ്ടേ ദർശന, ദർശന പറയൂ. സത്യം പറഞ്ഞ ഒരു പാഠം ഞാൻ പഠിച്ചു. സാറ് സംസാരിക്കുമ്പോ ഞാൻ മിണ്ടാതിരിക്കണം. എന്തായാലും എനിക്ക് പ്രൊഡ്യൂസറെ അടുത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം നമ്മുടെ ചെവിയിലിങ്ങനെ പറയും, അല്ല മിണ്ടാതിരിക്കണ്ട, പറഞ്ഞു, എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ, സാറ് പറയുന്ന നോക്കണ്ട, ഇടയ്ക്കറി പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിട്ടാണ് ഞാനീ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അബദ്ധമായി. പക്ഷേ ശരിക്കും എൻജോയ് ചെയ്തു പെർഫോമൻസ്. എനിക്കിത് പറയുമ്പോൾ എനിക്ക് ദർശനയുടെ തന്നെ ഓർമ്മയായിരുന്നു. ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത്, ഞാൻ എങ്ങനെയാ ഇരിക്കുന്നത്, ഞാൻ സാരി ഉടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ എവിടെ ഇരുന്ന് ചെയ്യുന്നത് എന്നൊക്കെ ദർശനം അവിടെ ഇരുന്ന് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോരുത്തരും, ഞാൻ പേരെടുത്ത് ഓരോരുത്തരെയും പറയുന്നില്ല, പക്ഷേ ലാൽ സാർ കലക്കി ഈ ഈ ഗ്രൂപ്പില് ഏറ്റവും വന്ന എൻട്രി തൊട്ട് അവിടെ ഇരുന്ന് ഫുൾ ഡയലോഗ് ത്രൂ ഔട്ട് ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് തോന്നിയത് സാറിനെ. എല്ലാവരും ഞെട്ടിച്ചു, ശരിക്കും ചിരിച്ച് എൻജോയ് ചെയ്തു. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു.